ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൽറോമയുടെ മാനേജർ റിവ്യൂ ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാനേജർ പെപ് ഗാർഡിയോളയാണ് പെസിൽ എൽറോമയായിട്ട് വരുന്നത്. പെസ്സുകാർക്ക് ഈ മാഞ്ചസ്റ്റർ സിറ്റി അല്ലെങ്കിൽ ലിവർപൂൾ, റയൽ മാഡ്രിഡ് ഇവരുടെയുള്ള ക്ലബ്ബുകളുടെയൊക്കെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അവരുടെയൊക്കെ മാനേജേഴ്സിനെ പെസ്സുകാർ വേറെ പേരിൽ നമ്മുടെ പെസ്സിൽ ഇറക്കും. PES20 എന്ന ഗെയിം എടുക്കുവാണെങ്കിലും PES21 എന്ന ഗെയിം എടുക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ ഹൈ കോസ്റ്റുള്ള മാനേജറാണ് എൽറോമൻ. അതുകൊണ്ട് തന്നെ മിക്കവർക്കും അവരുടെ ഫീച്ചർ പ്ലേയേഴ്സ്, ഐക്കോണിക്, അവർക്ക് അവരിഷ്ടപ്പെടുന്ന ഡ്രീം ടീം അവർക്ക് ഈ ഒരു മാനേജറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കോസ്റ്റിൻ്റെ ഒരു സീൻ ഇതിനകത്ത് വരുന്നില്ല. PES21 എന്ന ഗെയിം എടുക്കുവാണെങ്കിൽ PES20യെക്കാളും എൽറോമൻ്റെ ഫോർമേഷൻ ടാറ്റിക്സ് എല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PES20യിൽ നിങ്ങൾ എങ്ങനെ എൽറോമനെ കളിപ്പിച്ചോ അതേപോലെ തന്നെ PES21 കളിപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും കളിക്കാൻ പറ്റത്തില്ല. PES20യിൽ എൽറോമൻ വന്നത് 4-1-2-3 എന്ന ഫോർമേഷനിലാണെങ്കിൽ PES21 വരുന്നത് 4-2-1-3 എന്നുള്ള ഫോർമേഷനിലാണ്. സോ നിങ്ങൾ കഴിഞ്ഞ വർഷം എൽറോമൻ എത്ര പക്കയായിട്ട് കളിച്ചവരാണെന്ന് പറഞ്ഞാൽ പോലും ഈ വർഷം അതേ കളി നിങ്ങൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക. എൽറോമനെ കൊണ്ട് എങ്ങനെ കളിപ്പിക്കണം, എങ്ങനെ അറ്റാക്ക് ചെയ്യണം, എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, ഏതൊക്കെ പ്ലേയേഴ്സിനെ യൂസ് ചെയ്യണം, ഏതൊക്കെ പ്ലേയേഴ്സിനെ സബ്ബിലിടണം, അതുപോലെ തന്നെ എൽറോമൻ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പോണൻറ്റ് ടീമിൻ്റെ മാനേജറാണെങ്കിൽ എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യങ്ങൾ ഫുൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഫോർമേഷനെ നോക്കാം. കഴിഞ്ഞ വർഷം എൽറോമൻ വന്നത് 4-1-2-3 ആയിരുന്നു, 2 IMF എന്ന ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറ്റാക്കിംഗ് വിങ് കൂടെ ആണെങ്കിലും സെൻട്രിക് കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കയറിപ്പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ വർഷം വരുന്നത് വെച്ചാൽ 4-2-1-3 ആണ്. കഴിഞ്ഞ വർഷത്തെ ബോയറിൻ്റെ ഫോർമേഷനാണ് ഈ വർഷം എൽറോമൻ കൊടുത്തേക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഒഫൻസീവ് ഡിഫൻസീവും സെയിം ഫോർമേഷനാണ്. അഡാപ്റ്റബിലിറ്റി വരുന്നത് 92 ആണ്. എനിക്ക് തോന്നുന്ന ഏറ്റവും പെസ്സിൽ ഏറ്റവും കൂടുതൽ അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു മാനേജറും എൽറോമൻ തന്നെയാണ്. ഈ 92 വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീം സ്ട്രെങ്ത് 99 ആക്കാൻ പറ്റും. PES21 സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് പോലും പ്ലെയേഴ്സിന് ഫെമിലാരിറ്റി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്കൊരു 75+ ടീം സ്ട്രെങ്ത് കിട്ടും. ആൻഡ് ഒരു 10-15 വരെ ക്യാമ്പയിൻ മാച്ച് കളിച്ചാൽ മതി നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു 75-99 ആക്കാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മാനേജർ സ്കില്ല് 920 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ഏതൊരു കാർഡാണ് ഇപ്പം ബേസ് കാർഡ് പോലും അറൗണ്ട് 680 മതി നമുക്കൊരു ഫുൾ ബേസ് സ്ക്വാഡ് ടോപ്പ് പ്ലെയേഴ്സിന് ഇടാൻ. അപ്പോൾ അത് തന്നെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐക്കോണിക് സ്ക്വാഡ് ഫുൾ സെറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് സ്ക്വാഡ്, ലെജൻഡ് സ്ക്വാഡ്, ഫ്യൂച്ചർ സ്ക്വാഡ്, ഏത് സ്ക്വാഡ് സെറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഈ എൽറോമിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഫെമിലാരിറ്റിയാണ്. ഫെമിലാരിറ്റി 120 വരെ കയറും. എൻ്റെ ഇപ്പോൾ 109 ആയിട്ടുണ്ട്. അപ്പോൾ 120 വരെ നിങ്ങൾ മാക്സിമം ആദ്യം കയറ്റാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ കളിക്കാൻ തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ മാച്ച് കളിക്കുമ്പോൾ മാത്രമേ ഈ ഒരു 120 സെറ്റാക്കി വെച്ചാൽ മതി. എന്നാൽ മാത്രമേ പ്ലേയേഴ്സും മാനേജറും തമ്മിൽ നല്ലൊരു സിങ്ക് വരുത്തും, നല്ല രീതിയിൽ കളി നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഒഫൻസീവ് ടാറ്റിക്സ് ആണ്. സോ അറ്റാക്കിംഗ് സ്റ്റൈൽ പൊസിഷൻ ഗെയിമിംഗ് ആണ് ഗൈസ്. അറ്റാക്കിംഗ് സ്റ്റൈലിൽ പൊസിഷൻ ഗെയിമിംഗ് എന്ന് അറിയുമ്പോൾ തന്നെ മിക്ക പ്ലേയേഴ്സും ആ ഒരു മാനേജറെ എടുക്കത്തില്ല. അത് വേറൊന്നുകൊണ്ടുമല്ല, അവർ വിചാരിക്കുന്നത് വെച്ചാൽ പൊസിഷൻ ഗെയിമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ മാത്രം ബോൾ വെച്ചുകൊണ്ട് പയ്യെ 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 മാത്രം കളിക്കേണ്ട ഒരു കളി എന്നാണ്. ശരിക്കും അത് തെറ്റൊരായിട്ട് ഒരു ധാരണയാണ്. നമ്മൾ പൊസിഷൻ ഗെയിം എന്ന് വെച്ചാൽ ശരിയാണ്, നമ്മുടെ കയ്യിൽ ബോൾ വെക്കണം, മാക്സിമം നമ്മൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ നോക്കണം. എന്ന് വെച്ചാൽ നമുക്ക് കൗണ്ടർ എടുക്കാൻ പറ്റത്തില്ല എന്നല്ല അവർ പറയുന്നത്. മറിച്ച് നമ്മുടെ ഒപ്പോണൻറ്റ് ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ബോൾ മിസ്സായി നമ്മുടെ ഒരു ഡിഫൻഡർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൻറ്റർ ബാക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു CMF കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള അറ്റാക്കേഴ്സ് പെട്ടെന്ന് തന്നെ റണ്ണെടുത്ത് ബോക്സിലോട്ട് കയറാൻ നോക്കും, അവരുടെ ഒപ്പോണൻറ്റിൻ്റെ ബോക്സിലോട്ട് കയറാൻ നോക്കും. അപ്പം അതിനാണ് ഇപ്പം കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 4 ഫോർവേഡ്സ് കളിക്കുന്നത് അല്ലെങ്കിൽ 4 അറ്റാക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർ 4 പേര് ഒരേ സമയത്ത് ഒരു റണ്ണെടുത്ത് കയറും. അതേസമയം നമ്മുടെ അറ്റാക്കിംഗ് സ്റ്റൈൽ പൊസിഷൻ ഗെയിമിംഗ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ബോൾ കിട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മുടെ പ്ലേയേഴ്സ് ഒപ്പോണൻറ്റ് പ്ലേയേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അവരൊരു പാസ് നോക്കിയിരിക്കും. സോ നമുക്കൊരു പാസ് കൊടുത്ത് കയറാനുള്ള ഓപ്ഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഒരിക്കലും ഒറ്റയടിക്ക് അവരുടെ ആ ഒരു സൈഡിലോട്ട് ഓടിപ്പോകത്തില്ല, പകരം അവരൊരു പാസ് നോക്കി നമ്മുടെ ഒരു അവരുടെ ഡിഫൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലേയേഴ്സിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കറക്റ്റ് ഒരു പാസ് കൊടുക്കുന്ന രീതിയിൽ അവർ ഫോം ചെയ്ത് നിൽക്കും. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൊസിഷൻ പോകാതെ തന്നെ നമുക്കൊരു അറ്റാക്കിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ കൗണ്ടർ അറ്റാക്കിൻ്റെ കാര്യത്തിൽ ആ ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മളതിന് ചിലപ്പം പൊസിഷൻ പോയേക്കാം, ഇൻ്റർസെപ്ഷൻ ആയേക്കാം, പക്ഷേ പ്ലേയേഴ്സൊക്കെ റൺ ചെയ്യും ബോക്സിലോട്ട്. ഈ ഒരു 2 വ്യത്യാസം മാത്രമാണ് ഈ അറ്റാക്കിംഗ് സ്റ്റൈലിൽ വരുന്നത്. എൽറോമനിലും കഴിഞ്ഞ വർഷം ഈ വർഷം സെയിം ആണ്, പൊസിഷൻ ഗെയിമിംഗ് ആണ് വരുന്നത്. പിന്നെ വരുന്ന ബിൽഡപ്പ് ഷോർട്ട് പാസ് ആണ്. അതായത് നമ്മൾ ഷോർട്ട് പാസ് കൊടുത്ത് കയറണം, ലോങ് പാസ് ഒന്നും കൊടുത്ത് കയറരുത്. നമ്മൾ വലിയ ലോങ് പാസസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇൻ്റർസെപ്ഷൻ വരും. ഷോർട്ട് പാസ് കൊടുത്ത് മാക്സിമം കളിക്കണം. പിന്നെ ഒരു മെയിൻ ഡിഫറൻസ് വരുന്നത് കഴിഞ്ഞ വർഷം എൽറോമൻ അറ്റാക്കിങ്ങിൻ്റെ വൈഡ് ആയിരുന്നു, ബട്ട് ഈ വർഷം സെൻറ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിങ്ങേഴ്സൊക്കെ ആ ഒരു ഫോർവേഡിൻ്റെ അടുത്തായിട്ട് നിൽക്കും, അല്ലാതെ അവർ ആ ഒരു കോർണർ സൈഡിലോട്ട് അധികം നീങ്ങി നിൽക്കത്തില്ല. മാക്സിമം അവർ ആ ഒരു ഡി ബോക്സിൻ്റെ ആ ഒരു സൈഡിലായിട്ടൊക്കെ തന്നെ കാണും. സോ നിങ്ങൾക്ക് അറ്റാക്കിംഗ് ഏരിയ സെൻറ്റർ ആയതുകൊണ്ട് സെൻറ്ററിൽ കൂടെ തന്നെ അറ്റാക്ക് ചെയ്ത് കയറാൻ പറ്റും സുഖമായിട്ട്. പിന്നെ പൊസിഷനിങ് ഫ്ലെക്സിബിൾ ആണ്. ഡിഫൻസീവ് സ്റ്റൈൽ ഫ്രണ്ട് ലൈൻ പ്രഷർ ആണ്. കഴിഞ്ഞ വർഷം ഫ്രണ്ട് ലൈൻ പ്രഷർ ആയിരുന്നു, ഫ്ലെക്സിബിൾ ആയിരുന്നു. പിന്നെ വരുന്നത് കണ്ടെയ്ൻമെൻറ് ഏരിയ ആണ്. കണ്ടെയ്ൻമെൻറ് ഏരിയ ഈ വർഷം വരുന്നതും സെൻറ്ററാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കണ്ടെയ്ൻമെൻറ് ഏരിയ വൈഡായിരുന്നു.
സോ സെൻറ്ററിൽ കൂടെ വരുന്ന മിക്ക അറ്റാക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രസ്സിങ് അഗ്രസീവാണ്. കഴിഞ്ഞ വർഷവും നമ്മുടെ എൽറോമിൻ്റെ പ്രസ്സിങ് അഗ്രസീവ് ആയിരുന്നു. അഗ്രസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് ബോൾ ഇപ്പോൾ നമ്മുടെ ഒരു ഒപ്പണൻ്റ് കയറി വരുവാണെങ്കിൽ അവരുടെ നേരെ പോയി അവരുടെ നിന്ന് ബോൾ എടുക്കാൻ നോക്കും. അതാണ് ഈ പ്രസ്സിങ് അഗ്രസീവ് എന്ന് പറയുന്നത്. കൺസർവേറ്റീവ് ആണെങ്കിൽ എപ്പോഴും നമ്മുടെ ഒരു ബോൾ കൊണ്ട് ഒരു ഒപ്പണൻ്റ് വന്നുകൊണ്ടിരിക്കുമ്പം ഒരു ഗ്യാപ്പ് വേണം നമ്മുടെ പ്ലെയർ ഡിഫൻഡറും അവരും തമ്മിൽ. ഒരിക്കലും നേരെ ആ ഒരു പ്ലെയറിനെ നേരെ പോയി ആ ബോൾ എടുക്കത്തില്ല. അവർ കുറച്ച് ഗ്യാപ്പ് കീപ്പ് ചെയ്ത് അവർ ബാക്കിലോട്ട് ഇറങ്ങി വരും. സോ പ്രസ്സിങ് അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ലോങ് ഷോട്ട്സ് ഒന്നും അധികം പോകത്തില്ല. നമ്മുടെ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഡിഫൻഡേഴ്സ് അവർക്കൊരു സ്പേസ് കൊടുക്കാതെ ആ ഒരു ബോൾ ഇൻറ്റർസെപ്റ്റ് ചെയ്യും. ഡിഫൻസ് സ്റ്റൈൽ ഫ്രണ്ട് ലൈൻ പ്രഷറും പ്രസ്സിങ് അഗ്രസീവും വരുമ്പം നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ആ ഒരു ഡിഫൻസ് ലൈൻ കുറച്ച് കയറി നിൽക്കും എങ്ങനെയായാലും. അതുകൊണ്ട് തന്നെ ഹൈ ബോൾസൊക്കെ നമുക്ക് ചെറിയൊരു സീനായിരിക്കും. ഡിഫൻഡിങ് ബ്രേക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ഹൈ ബോൾസൊക്കെ വരുമ്പോൾ. സോ എൽറോമിൻ ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ട് എൽറോമിൻ്റെ ഡിഫൻഡിങ് മാത്രമുള്ളൊരു പണി കിട്ടത്തുള്ളൂ. നമുക്ക് അറ്റാക്കിങ്ങൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫൻഡിങ് ആയി വരുമ്പം കുറച്ച് സീൻ വരും നമുക്ക്. പിന്നെ എനിക്ക് തോന്നിയൊരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽറോമിൻ്റെ ഒഫൻസീവ് ടാറ്റിക്സും ഡിഫൻസീവ് ടാറ്റിക്സും സെയിം ആണ്. അതുകൊണ്ട് തന്നെ മാച്ചിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒഫൻസീവ് ഡിഫൻസീവ് ആക്കിയാലും ഒരു കാര്യവുമില്ല. മിക്ക മാനേജേഴ്സിൻ്റെയും ഒഫൻസീവ് സ്റ്റാറ്റിക്സും ഡിഫൻസ് സ്റ്റാറ്റിക്സും രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എൽറോമിനി പോകും. സോ ഇനി നമുക്ക് ഏതൊക്കെ പ്ലെയേഴ്സിനെ എൽറോമിന് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ അതോ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് ആണ് നമുക്ക് ഗോൾ കീപ്പറേയും തുടങ്ങാം. ഗോൾ കീപ്പർ മാക്സിമം നിങ്ങളൊരു ഒഫൻസീവ് ഗോൾ കീപ്പർ ആക്കാൻ നോക്കുക. കാരണം നമ്മുടെ ഫ്രണ്ട് ലൈൻ പ്രഷറാണ്, അഗ്രസീവാണ്. അപ്പോൾ ആ ഡിഫൻസ് ലൈൻ കുറച്ച് കയറി നിൽക്കുമ്പോൾ ത്രൂ ബോൾസ് വരുമ്പോൾ നമ്മുടെ ഡിഫൻസീവ് ഗോൾ കീപ്പർ ആണെങ്കിൽ അവർ അവിടെ തന്നെ നിൽക്കും. ഒഫൻസീവാണ് ഇപ്പോൾ ന്യൂയർ അല്ലെങ്കിൽ നമ്മുടെ ആലിസണൊക്കെ പോലെയുള്ള ഗോൾ കീപ്പേഴ്സ് ആണെങ്കിൽ ഒരു ഹൈ ബോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ കയറി പോയിട്ടാണെങ്കിൽ അത് ക്ലിയർ ചെയ്തോളും. അതുപോലെ തന്നെ അവർക്കൊരു ലോങ് ഷോട്ട് അടിക്കാനുള്ള സമയം നമ്മുടെ ഡിഫൻസ് കൊടുക്കത്തില്ല. അതിൻ്റെ മുമ്പ് തന്നെ അഗ്രസീവായിട്ട് അവർ ആ ബോൾ എടുത്തോളും. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഫൻസീവ് ഗോൾ കീപ്പറിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഒഫൻസീവ് ആയിരിക്കും. നിങ്ങൾ സബിൽ ഒരു ഒഫൻസീവ് ഗോൾ കീപ്പർ എന്നിട്ട് സെറ്റാക്കി വെക്കുക. പിന്നെ നമ്മുടെ മെയിൻ രണ്ട് സെൻറ്റർ ബാക്സ് ആണ്. രണ്ട് സെൻറ്റർ ബാക്സും മാക്സിമം നിങ്ങളൊരു ബിൽഡപ്പ് ഇടാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് പ്ലസ് ഒരു എക്സ്ട്രാ ഫിഡ്മാ ഇടാൻ നോക്കുക. പിന്നെ മെയിനായിട്ട് ഈ രണ്ട് സെൻറ്റർ ബാക്സിനും മാൻ മാർക്കിംഗ് സ്കിൽ ഉണ്ടോ നോക്കുക. ഇപ്പം വണ്ടിച്ചായാലും വണ്ടിച്ചിന് മാൻ മാർക്കിംഗ് ഹെഡിങ് ഉണ്ട്, വെയ്റ്റഡ് പാസ്, ലോ പാസ്. അപ്പം ഞാൻ എപ്പോഴും ചൂസ് പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ വാൻഡേജ് അല്ലെങ്കിൽ ഡിലീറ്റിനെ വെക്കുക, അല്ലെങ്കിൽ വാൻഡേജ് റാമോസ് വെക്കുക. പിന്നെ ഈ വർഷം വരെ നല്ലതാണെന്ന് കേട്ടു. അപ്പം റാഫേൽ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഫ്രണ്ട്മാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ചൂസ് ചെയ്യാം. പിന്നെ ലെജൻസ് ഉള്ളവർക്ക് ഒരു ചോയ്സ് ഉള്ളതെന്ന് വെച്ചാൽ ക്യാമ്പലിൻ്റെ ഐക്കോണിക്, അല്ലെങ്കിൽ ക്യാമ്പലിൻ്റെ ലെജൻ കാർഡുള്ളവർ ക്യാമ്പലിനെ യൂസ് ചെയ്യുക. ക്യാമ്പലൊരു പ്ലെയിങ് സ്റ്റൈൽ ഇല്ലാത്ത പ്ലെയറാണ്, എന്നാൽ പോലും നല്ല രീതിയിൽ ഇവിടെ ഈ ഒരു പൊസിഷനിൽ കളിച്ചോളും. പിന്നെ വരുന്നത് നമ്മുടെ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കുമാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അറ്റാക്കിങ്ങിൻ്റെ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ബാക്കിൻ്റെയും ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്കിൻ്റെ റൈറ്റ് ബാക്കിനെ അറ്റാക്കിങ്ങിന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് രണ്ട് സെൻറ്റർ ബാക്സിനെ യൂസ് ചെയ്യുക. ആൻഡ് യൂസ് ചെയ്യുന്ന രണ്ട് സെൻറ്റർ ബാക്സിനും മാൻ മാർക്കിംഗ് സ്കിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇപ്പോൾ വൈഡിൽ കൂടെ അറ്റാക്ക് വരുവാണെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ പുറകെ പോയി ബോൾ ഇൻറ്റർസെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു മാൻ മാർക്കിംഗ് സ്കിൽ അത്യാവശ്യമായിട്ട് വേണം. പിന്നെ നമ്മൾ ഇടുന്ന രണ്ട് പക്കാ സെൻറ്റർ ബാക്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഡിഫൻസീവ് സ്കിൽസ് എല്ലാം കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് മാൽഡിനിയും ബക്കംപൂറും ആണ്. ബക്കംപൂറിൻ്റെ ഡിഫൻസീവ് സ്കിൽസ് നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ നിങ്ങൾക്ക് മെയിൻ സെൻറ്റർ ബാക്കോടെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ബക്കംപൂർ. ബട്ട് ബെസ്റ്റ് പൊസിഷൻ പുള്ളിയുടെ എപ്പോഴും റൈറ്റ് ബാക്ക് തന്നെയായിരിക്കും. പുള്ളിക്കാണെങ്കിൽ എല്ലാ സ്റ്റാറ്റ്സും അല്ലെങ്കിൽ അത് എല്ലാ സ്കിൽസും എല്ലാം നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു അറ്റാക്കിങ്ങിന് കൊണ്ടുപോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് ബക്കംപൂറിനെ യൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ അവിടെ നിർത്തി കളിക്കണമെങ്കിൽ ഒരു ബിൽഡപ്പാണ്, അപ്പോൾ നിർത്തി കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബക്കംപൂറിനെ യൂസ് ചെയ്യാം. എൻ്റെ മെയിൻ ഒരു വീക്ക് പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിഫൻസാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡിഫൻസ് പക്കയായിട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാനേജറിനെ എപ്പോഴും കളിപ്പിക്കാനും നല്ല രീതിയിൽ കളിപ്പിക്കാൻ പറ്റും, നല്ല അറ്റാക്കിങ്ങിനും. അതുപോലെ ഈ ഒരു ഡിഫൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലെ ഡിഫൻസ് ലൈനൊക്കെ കീപ്പ് ചെയ്ത് കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് തന്നെ വേണമെന്നാണെങ്കിൽ നിങ്ങൾ പറ്റുന്നതൊരു ഡിഫൻസീവ് ഫുൾ ബാക്കിനെ യൂസ് ചെയ്യുക. ഡിഫൻസീവ് ഫുൾ ബാക്കിനെ യൂസ് ചെയ്താൽ അവരോട് നിന്ന് കളിച്ചോളും, അവർ നമ്മുടെ ആ ഒരു സെൻറ്ററിൻ്റെ അപ്പുറത്തോളം ഒരു പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണം നിങ്ങളൊരു ഡിഫൻസീവ് ഫുൾ ബാക്കിനെ യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഡിഫൻഡിങ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് സെൻറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈഡിൽ കൂടെ അറ്റാക്കിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡിഫൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ മിഡ് ഏരിയയാണ്. മിഡ് ഏരിയ നിങ്ങൾക്ക് ഡി എം എഫ് ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിയരെ തന്നെ യൂസ് ചെയ്യുക, വിയരുള്ളവരാണെങ്കിൽ വിയരെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കസിമിറ യൂസ് ചെയ്യുക. ഒരു ആങ്കർമാനെ യൂസ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ആങ്കർമാൻ അല്ലാതെ ഇപ്പോൾ ഒരു ഡിസ്ട്രോയർ, വേറെ ഇപ്പോൾ ഒരു ഡിസ്ട്രോയർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ യൂസ് ചെയ്യാം. ബട്ട് സി എം എഫിനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. സി എം എഫിനെ ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു ബോക്സ് ടു ബോക്സ് ഇടുക. കാരണം നമുക്ക് ആ ഒരു അറ്റാക്കിങ്ങിന് പോകുമ്പോഴും അതുപോലെ തന്നെ ഡിഫൻഡിങ്ങിന് നമുക്ക് പ്രോപ്പറായിട്ട് വേണം. ഇപ്പം കാണ്ടയൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാണ്ടയുടെയൊക്കെ ഇപ്പം കഴിഞ്ഞ വർഷം കാണ്ട ഡിസ്ട്രോയർ ആയിരുന്നു, പക്ഷേ ബോക്സ് ടു ബോക്സ് ആയിട്ടുണ്ട്. അപ്പം കാണ്ട അതിലൊരു ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ ഒരു ബോക്സ് ടു ബോക്സ് ആയ പോഗ്ബ യൂസ് ചെയ്യാം. പോഗ്ബ വരുമ്പം നമ്മൾ ഡിഫൻഡിങ് കുറച്ച് കുറഞ്ഞിട്ട് നമുക്ക് അറ്റാക്കിങ് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനുള്ള ആൾക്കാർക്കായത് നമ്മുടെ ആ ഒരു ഡി എം എഫ്, സി എം എഫ് ഇവർക്ക് നല്ല രീതിയിലുള്ള ലോഫ്റ്റഡ് പാസ്, ലോ പാസ്, ആ ഒരു പാസിങ് എബിലിറ്റീസ് കുറച്ച് കൂടുതലായിരിക്കണം. പിന്നെ സ്കിൽസ് പാസിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു പ്ലെയേഴ്സിലിടുന്ന, ഈ ഒരു പൊസിഷനിൽ ഇടുന്ന പ്ലെയേഴ്സിന് അത്യാവശ്യം നല്ല പാസിങ് സ്കിൽസൊക്കെ വേണം. സോ എനിക്കിപ്പം ഡേവിഡ് ബെക്കാം ഉണ്ട്. അപ്പം ഡേവിഡ് ബെക്കാം ഉള്ളതുകൊണ്ട് ഞാൻ ഡേവിഡ് ബെക്കാമിനെ ആയിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഡേവിഡ് ബെക്കാമിനെ എടുത്തുള്ളൂ ഈ ഒരു പൊസിഷൻ്റെ സി എം എഫ് ആയിട്ട്.
കാരണം എനിക്ക് വിയേര അത്യാവശ്യം എൻ്റെ ഡിഫെൻഡിങ് ചെയ്തോളും, പിന്നെ ബെക്കാം ആകുമ്പോൾ നല്ല രീതിയിലുള്ള പാസിങ് അതുപോലെ തന്നെ നമുക്ക് എനിക്കൊരു സെറ്റ് പീസ് എടുക്കാനാണല്ലോ എനിക്ക് ബെക്കാമിനെ കൊണ്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ബെക്കാമിനെ തന്നെയാണ് ആ പൊസിഷൻ ചൂസ് ചെയ്തോളൂ. സോ നിങ്ങൾക്ക് എന്തായാലും കാണേണ്ടായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് തോന്നുന്നത്. ആൻഡ് സബിൽ നിങ്ങൾക്ക് പോക്ക് ബൈ വേണമെങ്കിൽ ഇടാം. സോ ഈ ഒരു മാനേജറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് AMF. AMFൽ നിങ്ങൾ മാക്സിമം നിങ്ങളൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറെ തന്നെ ഇടുക. PES 21 ഒരു ബെസ്റ്റ് ക്രിയേറ്റീവ് പ്ലേ മേക്കർ തന്നെയാണ് മെസ്സി. നിങ്ങൾക്ക് സബായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കെവിൻ ഡി ബ്രൂയിനെ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ നെയ്മറിനെ ഇടാം. നെയ്മറൊക്കെ ആകുമ്പോൾ സ്കിൽസൊക്കെ കാണിച്ച് നല്ല രീതിയിൽ നമുക്ക് കയറിക്കൊണ്ടുപോകാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ മെസ്സി ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. സോ ഇനിയും വരുന്ന നമ്മുടെ വിങ്ങേഴ്സാണ്. വിങ്ങേഴ്സ് നമ്മൾ റൈറ്റ് വിങ് ഫോർവേഡ് ഞാനിപ്പോൾ SS ആക്കി വെച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റാക്കിങ് മൊത്തം സെൻട്രിക്കുമാണ്. അപ്പോൾ നമ്മുടെ ഒരു സെൻട്രൽ ഫോർവേഡിന് ഒരു സപ്പോർട്ട് എന്ന രീതിയിലാണ് ഞാൻ ഈ SS ഇട്ടേക്കുന്നത്. ആൻഡ് സാൻചോ സല പോലുള്ള ബെസ്റ്റ് റൈറ്റിംഗ് ഫോഴ്സിനെ വെച്ച് കളിപ്പിച്ചതിനേക്കാൾ എനിക്ക് ഒന്നുകൂടെ നന്നായിട്ട് തോന്നിയത് നമ്മുടെ ക്രയഫ് അല്ലെങ്കിൽ ഡെൽപിയോ പോലുള്ള SSനെയാണ്. സോ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ അല്ലെങ്കിൽ ഒരു ഹോൾ പ്ലെയർ ഇവരെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ പക്കയായിരിക്കും. ഈവൻ AMF മാറ്റി ആ മെസ്സി എടുത്ത് റൈറ്റിംഗ് ഫോർവേഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ബട്ട് ഇപ്പോൾ നിങ്ങൾ സ്പീഡാണ് ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാൻചോ ഇടാം, അല്ലെങ്കിൽ സലേ ഇടാം. സാൻചോ എന്ന് പറയുമ്പോൾ സ്പീഡ് മാത്രമാണ്, സലേ എന്ന് പറയുമ്പോൾ സ്പീഡ് ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു റൈറ്റിംഗ് ഫോർവേഡ് പൊസിഷൻ സെറ്റ് ആക്കാം. സോ പിന്നെ വന്ന് ലെഫ്റ്റിംഗ് ഫോർവേഡ്, ലെഫ്റ്റിംഗ് ഫോർവേഡ് നിങ്ങൾക്ക് റൊണാൾഡോ ഇടാം. നല്ല എയർ ബോൾസ് ഒക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റൊണാൾഡോ ഇടാം. സോ ആ പൊസിഷൻ ഒരു സബായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൂപ്പർ സബ് സനേ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്മറിനെ ഇറക്കി കളിച്ചാൽ പോലും നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും. സോ നിങ്ങൾ പ്ലേയേഴ്സിൻ്റെ ഫോം നോക്കി ആൾക്കാരെ ഇറക്കാൻ നോക്കുക. പിന്നെ വരുന്നത് ഫോർവേഡ് പൊസിഷനാണ്. ഫോർവേഡ് പൊസിഷൻ നിങ്ങൾ മാക്സിമം ഒരു ഗോൾ പൊസിഷൻ തന്നെ ഇടുക. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന എംബാപ്പെ ടോറസാണ്. ടോറസ് നല്ല രീതിയിൽ കയറും, നല്ല ഫിനിഷിംഗ് ഉണ്ട്, അതുപോലെ നല്ല ഓഫൻസീവ് അവർനെസ് ഉണ്ട്. അത്രയ്ക്കില്ലെങ്കിൽ പോലും എംബാപ്പെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. എംബാപ്പയ്ക്ക് ബോൾ കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എംബാപ്പയ്ക്കാണ് കൂടുതൽ. സോ എന്തായാലും നിങ്ങൾ നല്ല സ്പീഡി പ്ലെയറിനെ ഈ ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ ഇടാൻ നോക്കുക. കാരണം നമുക്കൊരു AMF എന്നൊരു നല്ലൊരു ത്രൂ ബോൾ കിട്ടുമ്പോൾ അത് എടുക്കണമെങ്കിൽ നമുക്കൊരു നല്ല സ്പീഡി പ്ലെയറിനെ വേണം. നിങ്ങൾക്ക് ആൻഡ് സബായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സൂപ്പർ സബ് ഹാലിഡിനെ ഇറക്കാം. ഹാലിഡ് നല്ല കളിയാണിപ്പം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സബായിട്ട് നിങ്ങൾക്ക് സൂപ്പർ സബായിട്ടുള്ള ഹാലിഡിനെ ഇറക്കാം. അറ്റാക്കിംഗ് ഏരിയ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഹെഡിങ്ങിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. എന്നാൽ നിങ്ങൾക്കിപ്പോൾ മീൻ കൂടെ കളിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെഫ്റ്റിങ്ങിൽ നിന്നൊരു ക്രോസ് കൊടുത്ത് ഗോൾ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെഡിങ്ങുള്ള ഒബാമയെ ഇറക്കാം ഈ ഒരു പൊസിഷനിൽ. സോ ഇതാണ് നമ്മുടെ പ്ലേയിങ് 11+7 sub. അപ്പോൾ ഈ ഒരു ആൾക്കാരെ കിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പ്ലേയിങ് സ്റ്റൈലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ ഇട്ടാലും നിങ്ങൾക്ക് ഈ ഒരു മാനേജർ സെറ്റായിട്ട് കളിക്കാൻ പറ്റും. സോ ഇനി എങ്ങനെ നമുക്ക് ഈ എൽറോമിനെ നല്ല പക്കയായിട്ട് അറ്റാക്ക് ചെയ്യാം, അതുപോലെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം നോക്കാം. ഒരു പൊസിഷൻ ഗെയിമിംഗ് മാനേജർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് ചോയ്സാണ് വരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഡിഫൻഡേഴ്സിൻ്റെ കയ്യിൽ ബോൾ വെച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്കേഴ്സിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെ ലെഫ്റ്റിംഗ് ഫോർവേഡ് AMFS ഈ ഒരു മൂന്ന് പേരുടെ കയ്യിൽ ബോൾ മാറി മാറി കൊടുത്ത് നമുക്ക് പയ്യെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം എവിടെ ബോൾ വെക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ബിൽഡപ്പ് അറ്റാക്ക് ചെയ്യുന്നത് പയ്യെ ഷോർട്ട് പാസ് ഒക്കെ കൊടുത്ത് നമ്മുടെ ഈ ഒരു ഗോൾ കീപ്പർ എന്ന ഈ ഒരു സെൻറ്റർ ബാക്കിനെ കൊടുത്ത്, അത് കഴിഞ്ഞ് നമ്മുടെ DMF CMFനെ കൊടുത്ത്, അതുവഴി AMF ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റിംഗ് ഫോർവേഡ് ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ SS ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് SS കുറച്ച് ഫുണ്ണോട്ട് കയറി ഇരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെഫ്റ്റിംഗ് ഫോർവേഡ് വഴി നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ AMFന്റെ ബോൾ എത്തിക്കാതെ നിങ്ങൾക്ക് ആ ഒരു SSന് കൊടുക്കാൻ പറ്റുന്ന വരത്തില്ല. അപ്പോൾ SS എന്തായാലും കുറച്ച് കയറി ഇരിക്കുമായിരിക്കും. സോ അവിടെ നിങ്ങളിപ്പോൾ ഒരു റൈറ്റിംഗ് ഫോർവേഡ് ഇടുവാണെങ്കിൽ പുള്ളി കുറച്ചും കൂടെ ഇറങ്ങി നിന്ന് നിങ്ങളുടെ ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്ന രീതിയിലൊക്കെ നിൽക്കും. ആൻഡ് നിങ്ങൾ മാക്സിമം ഈ ഒരു AMF DMF CMF ആ ഒരു ട്രയാംഗിൾ പോലെ കണ്ടില്ല. അപ്പോൾ അവരിൽ തന്നെ ബോൾ പാസ് ചെയ്ത് ഇരിക്കാൻ നോക്കുക. അവരിൽ നിന്ന് പാസ് ചെയ്ത് നമുക്ക് ടൈം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സമയം കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ ലെഫ്റ്റിംഗ് ഫോർവേഡ് SSനെ കൊടുക്കാൻ നോക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു സെൻറ്റർ ഫോർവേഡ് SS ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവർ തമ്മിലൊരു കളി കൊണ്ടുപോകാൻ പറ്റും. അവർ തമ്മിലൊരു ഷോർട്ട് പാസ് ടിക്ക് ടാക്ക് പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു സെൻറ്റർ ഫോർവേഡ് SS തമ്മിൽ. സോ അറ്റാക്കിംഗ് പോകുമ്പോഴും ഈ ഒരു രണ്ട് വിങ്ങേഴ്സ്, ഇപ്പോൾ നമ്മൾ രണ്ട് വിങ്ങേഴ്സിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ രണ്ട് വിങ്ങേഴ്സ് മാക്സിമം ബോക്സിന് അടുത്തോട്ട് ക്ലോസ് ആയിട്ട് നിൽക്കും, അങ്ങനെ അധികം ദൂരെ പോകത്തില്ല. അപ്പോൾ നമുക്കൊരു പാസ്സൊക്കെ കിട്ടൊരു ഫസ്റ്റ് ടച്ച് പാസ് ചെയ്ത് കയറാനാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പാസ് റൺ എടുക്കാനാണെങ്കിലും നമ്മുടെ വിങ്ങേഴ്സ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നമ്മുടെ ഈ ഫസ്റ്റ് ഇരിക്കുന്ന നാല് അറ്റാക്കേഴ്സ്, അതായത് നമ്മുടെ സെൻറ്റർ ഫോർവേഡ് AMF SS ലെഫ്റ്റിംഗ് ഫോർവേഡ്, അപ്പം ഇവർ നാല് തമ്മിൽ നമുക്ക് വേണമെങ്കിൽ പാസ് ബോൾ കൊടുത്ത് നിൽക്കാം. എന്നിട്ട് നമുക്കൊരു ഇപ്പം എന്തായാലും എംബാപ്പയ്ക്ക് ഓഫൻസീവ് അവേഴ്സ് നല്ല രീതിയിൽ 95 സംതിങ് ഓഫൻസീവ് അവേഴ്സ് നമ്മുടെ എംബാപ്പയ്ക്കുണ്ട്. ഇപ്പോൾ ടോറസിനാണെങ്കിൽ 98 നമുക്ക് കിട്ടും. അപ്പോൾ അവരെന്തായാലും ഇപ്പം ഒരു ത്രൂ ബോൾ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരിക്കും. അപ്പം നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ AMF അല്ലെങ്കിൽ SS നല്ലൊരു ത്രൂ ബോൾ ഇടുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. അറ്റാക്കിനകത്ത് ഒരു സീനും ഇല്ല നമുക്ക്, കാരണം നമുക്ക് നല്ല പക്കയായിട്ട് അറ്റാക്കിങ് ചെയ്യാൻ പറ്റും. നമുക്കൊരു കളിയിൽ എത്ര പ്രോ ആണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഗോളൊക്കെ നമുക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റും. ആൻഡ് മിക്കവരും ഈ ഒരു മാനേജറെ കളിപ്പിച്ച് നോക്കിയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഗോൾ അടിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഡിഫെൻഡിങ് ആണ് പാടുന്നത്.
സോ നമുക്ക് എന്നാലും എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ മാക്സിമം നമ്മുടെ പ്ലെയേഴ്സിനെ പ്രഷർ ചെയ്ത് കയറ്റില്ല അധികം. ഒന്നാമതായി നമ്മുടെ ഫ്രണ്ട് ലൈൻ പ്രഷർ ആയതുകൊണ്ട് കുറച്ച് ഡിഫൻസ് ലൈൻ കയറിയിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെയും പ്രഷർ ചെയ്ത് ഈ ബിൽഡപ്പ് ഒക്കെ കിടക്കുമ്പോൾ അവരെ പ്രഷർ ചെയ്യാതെ നോക്കുക. ആൻഡ് നിങ്ങളുടെ ഈ ഒരു റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് നമ്മൾ സെൻറ്റർ ബാക്കിന് ഇട്ടത് അവരെ പ്രഷർ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ അറ്റാക്കിംഗ് സെൻറ്ററിംഗ് കൂടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവരെ അവരെ പ്രഷർ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു ബിൽഡപ്പ് കിടക്കുന്ന രണ്ട് മെയിൻ സെൻറ്റർ ബാക്കിനെ പ്രഷർ ചെയ്യാൻ നോക്കല്ല്. പിന്നെ സെൻറ്ററിൽ കൂടെ വരുന്ന മിക്ക അറ്റാക്കും നമ്മുടെ ഒരു വിയേര അല്ലെങ്കിൽ ബെക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാണ്ടയൊക്കെ ഇടുവാണെങ്കിൽ അവരത് തടഞ്ഞോളും. സെൻറ്ററിൽ കൂടെ വരുന്ന അറ്റാക്കിങ് നമുക്ക് ഒരു സീനും ഇല്ല. വിങ്ങിൽ കൂടെ വരുന്ന അറ്റാക്കിങ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിന് നമ്മളിപ്പോൾ എന്തായാലും റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഇട്ടേക്ക് നല്ല അത്യാവശ്യം സ്പീഡുള്ള പ്ലേയേഴ്സാണ്. അതുപോലെ തന്നെ മാൻ മാർക്കിംഗ് സ്കില്ലുള്ള പ്ലേയേഴ്സാണ് ഇട്ടേക്കുന്നത്. അപ്പം അതുവരെ വരുന്ന ഒരു വിങ്ങറിനെ നമ്മൾ മാക്സിമം നമ്മൾ പിടിക്കാൻ നോക്കും. ആൻഡ് ഇപ്പം നമുക്ക് ആ ഒരു വിങ്ങറിനെ പിടിക്കാൻ പറ്റില്ല. നല്ല സ്പീഡുള്ള പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ സാഞ്ചോയിപ്പോൾ ഉള്ള വിങ്ങേഴ്സിനെയൊക്കെ അത്യാവശ്യം പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെപ്പോൾ ഉള്ള പ്ലെയേഴ്സൊക്കെ വരുവാണെങ്കിൽ അവരിപ്പോൾ ഒരു ക്രോസ് കൊടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കുന്ന രണ്ട് സെൻറ്റർ ബാക്കിലും ഹെഡിങ് എന്നുള്ള സ്കില്ല് കിടപ്പുണ്ട്. അപ്പോൾ അവർ ആ ഒരു ഹെഡിങ് വെച്ചിട്ട് അവരങ്ങ് അടിച്ച് കളഞ്ഞോളൂ. അപ്പം അത് ക്ലിയർ ചെയ്ത് കളഞ്ഞോളൂ. അപ്പോൾ അതിലൊന്നും ഒരു സീനും ഇല്ല. നിങ്ങൾ മാക്സിമം ഈ ഒരു പ്രഷറിങ് നോക്കിയാൽ മതി. പ്രഷർ ചെയ്ത് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പൊസിഷൻ വേക്കൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഈ ഒരു ക്രോസ് വരുമ്പോൾ നമുക്ക് അടിക്കാൻ ആരും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ രണ്ട് സെൻറ്റർ ബാക്സ് നടത്താൻ നിർത്തിയിട്ട് ബാക്കിയുള്ള രണ്ട് സെൻറ്റർ ബാക്സിനെ കുറച്ച് കയറ്റിയാൽ നമുക്ക് സീനില്ല. പിന്നെ മാക്സിമം അവരൊരു കൗണ്ടർ എടുക്കുമ്പോൾ നമ്മൾ ബാക്ക് പ്രഷർ ചെയ്ത് നിങ്ങൾ പ്ലെയേഴ്സിനൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഡിഫൻസ് ലൈൻ ബാക്കിലോട്ട് കൊണ്ടുവരാൻ നോക്കുക. അതിന് ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ബാക്ക് പ്രഷർ ചെയ്ത് തന്നെ ചെയ്യുക. ബാക്ക് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഫൻസ് ലൈൻ മാക്സിമം നിങ്ങൾക്ക് പുറത്ത് വലിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബിൽഡപ്പ് ഉള്ള രണ്ട് നമ്മൾ രണ്ട് മൂന്ന് ബിൽഡപ്പാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അവരൊക്കെ മാക്സിമം നമ്മുടെ ആ ഒരു ഗോൾ കീപ്പറിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്നോളും. അപ്പോൾ അവർ കൗണ്ടർ എടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട് പ്രഷർ ചെയ്യാതെ ബാക്ക് പ്രഷർ ചെയ്ത് നിങ്ങളെ പ്ലെയേഴ്സിനെ അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവരാൻ നോക്കുക. പിന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് ഈ ഒരു മാനേജറിന് അറ്റാക്കിംഗ് ടാറ്റിക്സും ഡിഫൻഡിംഗ് ടാറ്റിക്സും സെയിം ആണ്. അപ്പോൾ നമുക്ക് ആ ടാറ്റിക്സ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റൈല് മാറത്തില്ല. അതുകൊണ്ട് ഇപ്പം ഗെയിമിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യണം തോന്നുവാണെങ്കിൽ ഒറ്റക്കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ഈ ഒരു സി എം എഫിനെ പൊസിഷൻ നേരെ ഡി എം എഫ് ആക്കുക. അതുപോലെ തന്നെ മെസ്സിയുടെ എ എം എഫ് എന്നുള്ള പൊസിഷൻ സി എം എഫ് ആക്കുക. പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്രണ്ടിൽ കിടക്കുന്ന മൂന്ന് പേരെ എസ് എസ് ആക്കുക. എസ് എസ് ആക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും മാക്സിമം പുറകോട്ട് ഇറങ്ങിയിരിക്കാൻ നോക്കും. ആ ഒരു ഡിഫൻഡേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ മാക്സിമം ഇവരെ ആ ഒരു കയറി പോകുന്നതിന് പറയുന്നത് ഇവർ മാക്സിമം ഇറങ്ങി ഇറങ്ങി നിൽക്കാൻ നോക്കും. നമ്മുടെ അറ്റാക്കിംഗ് അവിടെ കുറയും, പക്ഷേ നമുക്ക് നന്നായി ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അവിടെ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അറ്റാക്കിംഗ് അവിടെ കുറയുവാണ്. ഡിഫെൻഡിങ് കൂടുമെങ്കിൽ പോലും നിങ്ങളുടെ അറ്റാക്കിംഗ് ഭയങ്കരമായിട്ട് കുറയുവാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. ഈവൻ ഇഫ് നിങ്ങളിതൊരു യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിഫെൻഡിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ എന്തോ 18-ാമത്തെ അടവെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. സോ ഇത്രയൊക്കെയുള്ള എൽട്രോമിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, അറ്റാക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ പ്ലേസിനെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്കിപ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ ഒപ്പോണൻറ്റ് യൂസ് ചെയ്യുന്ന എൽട്രോമൻ എന്ന മാനേജറെ നിങ്ങൾ നിങ്ങളുടെ ഒപ്പോണൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അറ്റാക്കിംഗ് ഏരിയ വൈഡ് ആക്കുക. വൈഡിൽ കൂടെ മാത്രം നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുക. കാരണം സെൻട്രിൽ കൂടെ അറ്റാക്ക് ചെയ്യുന്നത് കുറച്ച് പാടാണ്. എൽട്രോമൻ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൽട്രോമൻ്റെ സെൻട്രിൽ കൂടെ അറ്റാക്കിംഗ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ഇൻറ്റർസെപ്റ്റ് ചെയ്യും. നമ്മുടെ ബോൾസൊക്കെ നമ്മൾ കളിക്കുക, നമ്മൾ കളിക്കുന്ന ട്രൂ ബോൾ അല്ലെങ്കിൽ പാസ്സൊക്കെ ആയാലും അവരുടെ ആ ഒരു പ്ലേയേഴ്സ് മിക്കതും ഇൻറ്റർസെപ്റ്റ് ചെയ്യും. സോ എപ്പോഴും സേഫായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ വിങ് കൂടെ കളിക്കാനുള്ളത്. ആൻഡ് നമ്മുടെ അവർക്കൊരിക്കലും അവർ മിക്ക സമയങ്ങളിലും സെൻറ്ററിൽ കൂടെ ആയിരിക്കും അറ്റാക്ക് ചെയ്ത് തരുന്നത്. അപ്പം നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ സെൻറ്ററാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു മാനേജറിൻ്റെ അറ്റാക്കിംഗ് ഏരിയ വൈഡും കണ്ടെയ്ൻമെൻറ്റ് ഏരിയ സെൻറ്ററും ആണെങ്കിൽ നിങ്ങൾക്ക് എൽട്രോമനായിട്ട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു പ്രോബിലിറ്റി കൂടുവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൽട്രോമൻ കളിക്കുന്നവർ മാക്സിമം അവരുടെ കയ്യിൽ തന്നെ ബോൾ വെക്കാൻ നോക്കും. അവരുടെ പ്ലേയേഴ്സൊക്കെ ആ ഒരു ബോൾ റിസീവ് ചെയ്ത് പാസ്സൊക്കെ നല്ല പക്കായിട്ട് റിസീവ് ചെയ്യാനുള്ള ഒരു പൊസിഷനൊക്കെ എടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാക്സിമം ആ ഒരു പാസ് ബ്ലോക്ക് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവരുടെ ആ ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് നിൽക്കുമ്പം ആ പ്ലെയറിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും, അല്ലെങ്കിൽ അവൻ ആ ഒരു പാസ് കൊടുക്കില്ല. ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്ലേയേഴ്സിനെ അറേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൽട്രോമൻ എന്ന മാനേജറിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മൂന്നാല് ടിപ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്ലേയേഴ്സിനെ വിങ്ങിൽ കൂടെ അറ്റാക്ക് ചെയ്യിപ്പിക്കുക. അവൻ അറ്റാക്ക് ചെയ്യുന്ന സെൻറ്ററിൽ കൂടെ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ സെൻറ്റർ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേയേഴ്സ്, അതായത് നിങ്ങളുടെ പ്ലേയേഴ്സിനെ എൽട്രോമൻ്റെ പ്ലേയേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് അലൈൻ ചെയ്യാൻ നിൽക്കുക. അല്ലെങ്കിൽ അവർ പാസ് കൊടുത്ത് അവർ പൊസിഷൻ വെച്ചുകൊണ്ടിരിക്കും. അവർ കുറേ നേരം പൊസിഷൻ വെച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെ പൊസിഷൻ വെക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരെ ആ ബോൾ ഇരിക്കുന്ന പ്ലെയറിൻ്റെ നേരെ ഓടിച്ചെന്ന് പുള്ളിയുടെ നിന്ന് ബോൾ എടുക്കാൻ നോക്കും. അപ്പോൾ അവരൊരു പാസ് ചെയ്യും. അപ്പോൾ അവരുടെ നമ്മുടെ നിന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഏത് പ്ലെയറിനാണോ പാസ് കൊടുക്കാൻ പോകുന്നത് ആ പ്ലെയറിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പാസ് കിട്ടത്തുള്ളൂ. ആൻഡ് അധികം അവർ ത്രൂ ബോൾസ് എന്ന് വെച്ചാൽ അവർ കളിപ്പിക്കത്തില്ല. അവർ മാക്സിമം അവരുടെ കയ്യിൽ ബോൾ വെക്കാൻ വേണ്ടി ഒരു പാസ് തന്നെയായിരിക്കും നോക്കുന്നത്. ത്രൂ ബോളിട്ട് ഇട്ട് കയറാനേ അവർ നോക്കത്തില്ല. അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ത്രൂ ബോളിട്ട് കളിക്കത്തുള്ളൂ. അത്ര നല്ല ഒരു പാസ് തന്നെയായിരിക്കും അവരുടെ ഒരു പൊസിഷൻ ഗെയിമുകാരുടെ എല്ലാവരുടെയും ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പാസ് ചെയ്ത് കയ്യിൽ ബോൾ വെക്കുക. അങ്ങനെ ഞാൻ അറ്റാക്ക് ചെയ്ത് കയറുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഗോൾ അടിക്കുന്ന സമയത്ത് മാത്രം ത്രൂ ബോളിട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ
ജസ്റ്റ് എന്താ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് എൽറോമിൻ്റെ മാനേജറിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയല്ലോ അൾട്ടിമേറ്റ്ലി എല്ലാം പ്ലെയറിൻ്റെ കയ്യിലുണ്ടിരിക്കുന്ന, ഒരു മാനേജറിൻ്റെ റിവ്യൂ ചെയ്യുവാണെങ്കിലും ഒരു പ്ലെയർ റിവ്യൂ ആണെങ്കിലും അവസാനം വരുന്ന എല്ലാം നിങ്ങളുടെ കയ്യിലുള്ള കളികൾ തന്നെയാണ്. അപ്പം ഇത്രയും കാര്യമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല അഡ്വാൻറ്റേജ് കിട്ടും നമ്മൾ കളിക്കുമ്പോൾ. സോ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഇത്രയും കാര്യങ്ങളെല്ലാം പറയണം. അപ്പോൾ എല്ലാ കാര്യം പറഞ്ഞു വരുമ്പം, കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ റീസൺ ഉൾപ്പെടെ പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ പറയുന്നവർക്കും അതുപോലെ തന്നെ കേൾക്കുന്നവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യം പറയുമ്പോഴും അതിൻ്റെ ഓരോ റീസൺ എന്തുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്, ഏതൊക്കെ പ്ലേയേഴ്സിനെ എടുത്തു, അപ്പോൾ എന്തുകൊണ്ടാണ് പ്ലേയേഴ്സിനെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ മാനേജർ എങ്ങനെ ഇതുകൊണ്ട് കളിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ള് ഞാൻ പറഞ്ഞു വന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇനിയും ഇതുപോലത്തെ മാനേജേഴ്സിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പക്ഷേ ഒരു മാനേജർ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആ മാനേജേഴ്സ് കളിപ്പിന്നുള്ള ചോദിച്ചു നോക്കും, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മാനേജറിനെ വെച്ച് കളിപ്പിച്ചു നോക്കും. നല്ല സ്ക്വാഡൊക്കെ ബിൽഡ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്തിട്ട് ഈ ഒരു ആഴ്ച ഫുൾ ഈ ഒരു മാനേജർ വെച്ചാൽ ഞാൻ 99 ടീംസ് എന്തിരിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു മാനേജർ ഞാൻ കളിപ്പിച്ച് നോക്കി, ആ ഒരു നോക്കിയതിൻ്റെ ബേസിലാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ റിവ്യൂയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്ലേയേഴ്സിനെയൊക്കെ വെച്ച് കളിപ്പിക്കാൻ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കളിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മുടെ, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ ഒരു റിവ്യൂ കാണാനോ, അല്ലെങ്കിൽ പിന്നെ ഒരു പ്ലെയർ റിവ്യൂ ആണെങ്കിലും വേറൊരു എന്ത് വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ വന്ന് കാണണം നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എപ്പോഴും മാക്സിമം നിങ്ങൾ ഈ കാണുന്നവർക്ക് ഇത് മനസ്സിലാകണം, അതുപോലെ തന്നെ അവർക്കത് കളിപ്പിക്കുമ്പം ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം. സോ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എത്ര ലെങ്തി ആണെങ്കിലും നമ്മളത് ഫുൾ കാര്യങ്ങളും പറഞ്ഞിട്ട് മാത്രം ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്.